അപ്പോൾ വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടിയിരിക്കുകയാണ്. നമുക്ക് വീടുകളിലേക്ക് തന്നെ പോയി നോക്കാം. എന്താണ് ഒരു സാധാരണക്കാരൻ്റെ പ്രതികരണം, എന്താണ് അവരുടെ ഒരു അവസ്ഥ എന്ന് നമുക്ക് വീടുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമാണ് എന്തായാലും ഉള്ളത്. അപ്പോൾ വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടിയിരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയും? എൻ്റെ പ്രതികരണം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ സാധാരണക്കാരനത് ഇരട്ടടിയാണ്. കാരണം അത് എല്ലാ സാധനങ്ങൾക്കും ഇപ്പോൾ പൊതുവെ വില കൂടുതലും, ഒരു സാധാരണക്കാരന് ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഒരു ദിവസത്തിന് 1000 രൂപയോളം വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇപ്പോൾ അതിനു കൂടുതലായിട്ട് പോയി കറണ്ട് ചാർജ് കൂടി കൂടുമ്പോൾ അതൊരു സാധാരണക്കാരൻ നല്ലൊരു ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. നല്ലൊരു നഷ്ടം തന്നെ, നല്ല നഷ്ടം തന്നെയാണ് വരുന്നത്. ഒരു മാസത്തിന് നമ്മൾ കറണ്ട് ബില്ല് കൊടുക്കുമ്പോൾ ഇത്ര യൂണിറ്റ് കൂടുമ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് അടക്കേണ്ടി വരുന്ന ബില്ല് അല്ലെങ്കിൽ അവരൊന്ന് കട്ട് ചെയ്യുകയാണ്, അതൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ, നമ്മുടെ കറണ്ട് ഇപ്പോൾ നമ്മൾ നിത്യോപയോഗ സാധനത്തിന് പോലും പെടുന്നൊരു കാര്യമാണ്. കാരണം ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ അത് ഇത്രയും പെട്ടെന്ന് അത് എത്രയും കുറച്ച് കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മേൽക്കുമേൽ ഉണ്ടാവുന്ന ഒരു വിലവർദ്ധനവ്, അത് ഏത് രീതിയിലാണ് ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള ഒരു ജനങ്ങൾക്ക് ഒരു തിരിച്ചടി തന്നെയാണല്ലേ? തീർച്ചയായും തിരിച്ചടിയാണ്. ഇപ്പോൾ മെട്രോപൊളിറ്റിക്കൽ സിറ്റി ആയ ഡൽഹിയിലൊക്കെ കെജ്രിവാളൊക്കെ ഇതിനെക്കുറിച്ച് വളരെ ചെറിയ തുച്ഛമായ ഒരു ചാർജാണ് ഇത്. വളരെ ഇപ്പോൾ എന്തിനേറെ പറയണം, ഇന്തോനേഷ്യയിൽ പോലും, ഇന്തോനേഷ്യ ശരിക്കും ഇന്ത്യ പോലുള്ളതല്ല, ഇന്തോനേഷ്യയിൽ പോലും ശരിക്കും ചാർജ് വളരെ ലഘുവായിട്ടുള്ളതാണ്. ഇത് എന്താ വെച്ചാൽ, ഒരു ചുരുക്കി ഒറ്റടിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ ചിലപ്പോൾ ഇങ്ങനെ ഒക്കെ അന്തം വിട്ട് നടക്കണവരെ മൂർത്താക്ക് ഒരു അടി കിട്ടിയ ഒരു ഫീലാണ് ഇപ്പോൾ കറണ്ട് ചാർജ് കൂടിയതെന്നുള്ളതാണ് ഞാൻ. എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഉപയോഗം ക്രമീകരിക്കാനുള്ള ഒരു അത് പ്രാവർത്തികമാവുമോ? അതിപ്പോൾ നമുക്ക് സാധാരണ ഇപ്പം പ്രാവർത്തികമാക്കാന്ന് പറഞ്ഞാൽ, ഇപ്പം എങ്ങനെയായാലും കറണ്ട് നമ്മൾ അത്യാവശ്യം എന്തായാലും ഉപയോഗിക്കണം വരും. അപ്പോൾ അതിന് ഇത്രയും കൂടുതൽ ഇത്രയും യൂണിറ്റിനൊക്കെ ഇത്ര സംഖ്യ കൂടുമ്പോൾ അത് നല്ലൊരു അടി തന്നെയാണ്. കാരണം ഇടിവെട്ടിനെ പാമ്പും കടിച്ചു എന്ന് പറഞ്ഞ മാതിരി ആ ഒരു അവസ്ഥയായിപ്പോൾ. അതെ, അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു ആശങ്ക വ്യക്തമാണ്. ഒരു കനത്ത ഇരുട്ടടി തന്നെയാണ് എന്തായാലും ഏറ്റിരിക്കുന്നത് എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളുടെ ഒരു പ്രതികരണം.